മിശിഹായ സഹോദരി സഹോദരന്മാരെ, 2023 റോമിൽ വെച്ച് 16-ാമത് മെത്രാൻ സുനോദോസ് നടത്തപ്പെടുകയാണ്. സുനഹദോസ് സിനഡ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരേ വഴിയിൽ, വഴിയോടത്ത് എന്നെല്ലാമാണ്. നമുക്കറിയാം ഈശോയാണ് വഴി. ഈശോയോടൊത്ത് യാത്ര ചെയ്യുന്നതാണ് സുനഹദോസ്. ഈ സുനഹദോസിലെ എല്ലാ മനുഷ്യരും പങ്കുചേരണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ ആഗ്രഹിക്കുന്നു. സാർവത്രിക സഭയുടെ തലത്തിലുള്ള ഈ ഒരു ഒന്നിച്ചുള്ള യാത്രയുടെ ഉദ്ഘാടനം കഴിഞ്ഞ 10 ഒക്ടോബർ മാർപാപ്പ റോമിൽ നടത്തി. എല്ലാ രൂപതയിലുമുള്ള ഇതിൻ്റെ ഉദ്ഘാടനം 17 ഞായറാഴ്ച നടത്തപ്പെടുന്നു. നമ്മുടെ രൂപതയിലും ഈ സുനഹദോസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 17 നടത്തപ്പെടും. സുഹൃത്തിൻ്റെ ഇടവക തലത്തിലും ഇതിൻ്റെ ഉദ്ഘാടനം 17 നടത്തണം. ഈ സുനഹദോസിലെ എല്ലാവരും പങ്കുചേരണം എന്ന് മാർപാപ്പ ആഗ്രഹിക്കുകയാണ്. 2 വർഷത്തെ ഒരുക്കമാണ് ഇതിനായിട്ടുള്ളത്. നമ്മുടെ രൂപതയും അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രൂപതയെ ശുശ്രൂഷിക്കുന്ന എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും വിശ്വാസികളുടെയും അതുപോലെ തന്നെ ഇതര ക്രൈസ്തവ വിശ്വാസികളുടെയും ഇതര മതവിശ്വാസികളുടെയും അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെയും എല്ലാം സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാവണം. പരസ്പരം സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുവാനായിട്ട് നമ്മളെല്ലാവരും തയ്യാറാകണം എന്ന് ഫ്രാൻസിസ് മാർപാപ്പ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റുഹാദുഷായുടെ സാന്നിധ്യം, സഹായം ഉള്ളപ്പോൾ മാത്രമേ അത് സുനഹദോസായി തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു വെറും ചർച്ച മാത്രമായി അവസാനിക്കും. അവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും വിജയവും പരാജയമെല്ലാം ഉണ്ടാകും എന്നുള്ള കാര്യവും ഫ്രാൻസിസ് മാർപാപ്പ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. വരുന്ന 4 മാസക്കാലം, അതായത് 2021 ഒക്ടോബർ 17 മുതൽ 2022 ഫെബ്രുവരി 28 വരെയാണ് രൂപതാ തലത്തിലുള്ള സുനഹദോസ് നടത്തപ്പെടുക. ഇത്തരത്തിലുള്ള ഒന്നിച്ചുള്ള കൂട്ടായ്മയും സംസാരവും ശ്രവണവും ഒക്കെ ഉണ്ടാവുക. അതിലൂടെയാണ് ഒരു സിനഡൽ ചർച്ച്, ഒരു സുനഹദോസ് സഭ ഉണ്ടാവുക. കൂട്ടായ്മയും പങ്കാളിത്തവും ദൗത്യവും അതെല്ലാവരുടേതുമാണ് എന്ന് മാർപാപ്പ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രത്യേകമായിട്ട് യാചിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.